അസ്സലാമു അലൈക്കും, ഞാൻ തസ്ലി പനക്കൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരുടെയും അടുപ്പിൻ്റെ ഒരു പരാതിയാണ് കേട്ടോ, അതായത് ഞങ്ങൾക്ക് ഒരുപാട് വിറകിൻ്റെ ചിലവാണ്, അല്ലെങ്കിൽ ശരിക്കും കത്തുന്നില്ല, അല്ലെങ്കിൽ പറയും പുക ഉള്ളിലേക്ക് വരുന്നു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്നും അതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ആലു അടുപ്പ്. ഇത് 9x11 എന്നുള്ള സൈസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിലവ് നമ്മൾ പണിക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് 7500 ആണ്. പക്ഷെ ഞങ്ങളിത് ടൈലല്ല, ഗ്രാനൈറ്റാണ്. അങ്ങനെയൊക്കെ കൂടി ആകുമ്പോൾ ഞങ്ങൾക്കൊരു 13 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വിറകിൻ്റെ ഒരുപാട് ചിലവ് എന്ന് പറയുന്നത് ഈ ഭാഗത്തെ ഹോള് വലുതായത് കൊണ്ടാകാം, അല്ലെങ്കിൽ ദാ ഇതേപോലത്തെ ഇവിടെയുള്ള ഹോളും വലുതായത് കൊണ്ടാകാം. അപ്പോൾ അങ്ങനെ വലുതായ ഹോളിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഇഷ്ടിക വെച്ചിട്ട് ആ ഹോളൊന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് വിറക് ഒരുപാട് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഇതിന് ചിമ്മിണി ഉണ്ടായാൽ നല്ലതാണ് കേട്ടോ. പക്ഷെ ചിമ്മിണി ഇല്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എനിക്കിതിന് ചിമ്മിണിയുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം വരാൻ വേണ്ടി ഞാനൊരു ഗ്ലാസും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള അടുപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിപ്പിക്കുക. പിന്നെ ടൈലിനേക്കാളും നല്ലത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഗ്രാനൈറ്റ് ആകുമ്പം കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഈട് കിട്ടും. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് പുക വരാൻ കാരണം പുകക്കുഴലിൻ്റെ ഉള്ളിൽ എയർ വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ആ എയർ കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ നമ്മൾ ആ ഇവിടെ കേട്ടോ ഇതിൻ്റെ ഇഷ്ടിക വെക്കേണ്ടത്, വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ എനിക്കിതാ ഇങ്ങനെ നടുവിലൊരു മുട പോലെ ഒരു സംഗതി ഉണ്ട്. അത് അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ചൂട് നമ്മുടെ മൂന്നാം ആ നടുവിലുള്ള അടുപ്പിനും ചൂട് നിൽക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. പിന്നെ ഞാനിതിൻ്റെ അടുപ്പിൻ്റെ ഉള്ളിലൂടെ ഞാനൊന്ന് ഉള്ള് വിസ്താരം കൂട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചകിരിയൊക്കെ അധികം അതിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഉൾഭാഗം ഞാനൊന്നും കൂടെ ഒന്ന് അവരുടെ ഇഷ്ടിക ചെരിച്ച് ചെരിച്ചാണ് അവരുടെ വെച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ചകിരിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊള്ളും. പിന്നെ നമ്മുടെ പുകക്കോയിലിൻ്റെ എല്ലാവരുടെയും മുകളിൽ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലരുടെ ഭാഗത്ത് തൊപ്പി പോലെയൊക്കെ ഉണ്ടാവും. അപ്പം ആ പുകക്കുഴലിൻ്റെ മുകളിലുള്ള ഭാഗമാട്ടോ പറഞ്ഞേ, അത് തൊപ്പി പോലെയുള്ള ഭാഗമാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടത്. വളഞ്ഞതാകുമ്പം ചിലപ്പോൾ നമ്മുടെ കാറ്റ് ഏത് ഭാഗത്തേക്കാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് നിൽക്കും നമ്മുടെ പുക. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് ഉള്ളിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പുക വരികയാണെങ്കിൽ ആദ്യം ആ പുകക്കോയിലിൻ്റെ ആ വളഞ്ഞ ഭാഗം ഒന്ന് തിരിച്ചൊക്കെ ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ട് അടുപ്പ് കത്തിക്കാൻ പോവുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഒരു വടിയിൽ തുണി കഷ്ണം കിട്ടി കുറച്ച് മണ്ണെണ്ണ ഇട്ടിച്ചിട്ട് ഈ ഹോളിലൂടെ ഒന്ന് കത്തിച്ചു വിടണം. അപ്പോൾ തീ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അടുപ്പിനൊരു കംപ്ലൈൻറ്റ് ഇല്ല എന്നർത്ഥം കേട്ടോ. ഇതാ ഇതുപോലെ ഇത് ഉള്ളിലേക്ക് അങ്ങോട്ട് വലിഞ്ഞു പോവുകയാണല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അടുപ്പിൻ്റെ ഉള്ളിലുള്ള എയർ ഒഴിവായി പോവുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത് എങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണല്ലോ എടുത്തിട്ട് ഒരു ചെറിയൊരു തുണിയിൽ മുക്കിയിട്ട് തിരി പോലെയാക്കി നമ്മളത് കത്തിച്ചിട്ട് അടുപ്പിൽ വെക്കുക. പിന്നെ അതിൻ്റെ മേലെ വേണം നമ്മൾ ചകിരിയും ചിരട്ടയും ഒക്കെ നമ്മൾ വെക്കാൻ. അപ്പം എന്ത് ചെയ്യും, ആ അടുപ്പ് പെട്ടെന്ന് കത്തിക്കിട്ടാനും സഹായിക്കും. കാരണം നമ്മൾ ഒരുപാട് ദിവസം ഇത് യൂസ് ചെയ്യാതെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് അത് കത്തിപ്പിടിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന വിവരങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.